നമസ്കാരം. യുക്രൈൻ യുദ്ധ ഭീഷണിയിലായിട്ട് കുറച്ച് ദിവസങ്ങളായി. അയൽ രാജ്യമായ റഷ്യ വലിയ തോതിലുള്ള സൈനിക മുന്നേറ്റമാണ് റഷ്യൻ യുക്രൈൻ അതിർത്തിയിൽ നടത്തി വരുന്നത്. പതിനായിരക്കണക്കിന് പട്ടാളക്കാരെ റഷ്യ യുക്രൈൻ അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. വ്യോമാക്രമണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. വലിയ രീതിയിൽ അതിർത്തിയിൽ സൈനിക അഭ്യാസവും റഷ്യ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ ഉടൻ യുക്രൈനെ ആക്രമിച്ചേക്കും എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുക്രൈൻ വിടാനായി അമേരിക്ക അവരുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒഴിപ്പിക്കലുകൾ അമേരിക്ക യുക്രൈനിൽ നിന്നും നടത്തുന്നുണ്ട്. കാരണം ആദ്യം വ്യോമാക്രമണമായിരിക്കും റഷ്യ നടത്തുന്നത് എന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ പൗരന്മാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ നേരത്തെ തന്നെ പൗരന്മാരെ ആ യുദ്ധമുഖത്ത് നിന്നും ഒഴിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്കയുടെ ഈ നിലപാട് പിന്തുടർന്നുകൊണ്ട് നിരവധി ലോകരാജ്യങ്ങൾ യുക്രൈനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം റഷ്യ യുക്രൈനെതിരെ നിലപാട് കടുപ്പിക്കുന്നു, സൈനിക നീക്കം ശക്തമാക്കുന്നു, വ്യോമാക്രമണത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അതാണ് ഇപ്പോൾ റഷ്യ യുക്രൈൻ മേഖലയിൽ നടക്കുന്ന സൈനിക മുന്നേറ്റം. പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ അവധാനതയോടെയാണ് പ്രതികരിക്കുന്നത്. കാരണം 20,000-ത്തോളം ഇന്ത്യക്കാർ അവിടെയുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം MBBSന് സമാനമായ കോഴ്സുകൾ വളരെ ചെലവ് കുറഞ്ഞ നിലയിൽ അവിടെ നിന്നും യുക്രൈനിൽ നിന്നും പഠിക്കാനാകും. അതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളടക്കം 20,000-ത്തോളം ഇന്ത്യക്കാർ യുക്രൈനിൽ താമസക്കാരായി ഉണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് താമസം അനിവാര്യമല്ലെങ്കിൽ യുക്രൈൻ വിടാനായി ഇന്ത്യൻ പൗരന്മാരോട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്നലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും തമ്മിൽ വലിയ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു, വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസ് സുഗമമാക്കാനും കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളയാനും ഇന്ത്യ തീരുമാനിച്ചു. യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്ര വിമാനങ്ങൾ വേണമെങ്കിലും ഇനി വരാം. സീറ്റുകളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങളില്ല. നിരവധി ചാർട്ടേഡ് വിമാനങ്ങൾക്കും അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യ. അങ്ങനെ യുക്രൈനിൽ നിന്നും ഒരു ഒഴിപ്പിക്കലിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം അഫ്ഗാനിസ്ഥാന് ശേഷം മറ്റൊരു യുദ്ധമേഖലയായി യുക്രൈൻ മാറാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചെറിയ തോതിൽ സേനാ പിന്മാറ്റം റഷ്യ നടത്തിയിരുന്നു. പക്ഷേ വളരെ ചെറിയ അളവിലാണ് സേനാ പിന്മാറ്റം റഷ്യ നടത്തുന്നത്. അതൊരു യുദ്ധതന്ത്രമാണോ എന്നുകൂടി അമേരിക്ക സംശയിക്കുന്നു. റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ റഷ്യയുടെ അതിർത്തി മേഖലകൾ കയ്യേറുന്നതടക്കമുള്ള കയ്യേറുന്നത് നിർത്തണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ഇതുവരെ പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ യുദ്ധഭീതി ഒഴിഞ്ഞു എന്ന് പറയാനാവില്ല. പതിനായിരക്കണക്കിന് സൈനികർ ഇപ്പോഴും യുക്രൈനെ ലക്ഷ്യമാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധഭീതിയിലും യാതൊരു ഭയാശങ്കകളും കൂടാതെ കഴിഞ്ഞ ദിവസം യുക്രൈൻ അതിൻ്റെ ദേശീയ ദിനം ആചരിച്ചു. രാജ്യമെമ്പാടും വലിയ ആഘോഷ പരിപാടികളാണ് നടന്നത്. അമേരിക്ക ഉടൻ തന്നെ യുദ്ധമുണ്ടാകും എന്ന് വിലയിരുത്തുമ്പോഴും റഷ്യ യുദ്ധത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. പക്ഷേ സേനാ മുന്നേറ്റമുണ്ട്. മേഖലയിൽ യുദ്ധഭീതി ഉണ്ടാക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയുന്നു. ഇത് തങ്ങളുടെ സൈനികാഭ്യാസം മാത്രമാണ്, യുദ്ധമുണ്ടാവില്ല എന്ന് റഷ്യ പലതവണ പറയുമ്പോഴും അമേരിക്ക അത് വിശ്വസിക്കുന്നില്ല. യുക്രൈനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ യുദ്ധസാധ്യത ഒഴിഞ്ഞു എന്നും പറയാനാവില്ല. ഏതായാലും അഫ്ഗാനിസ്ഥാന് ശേഷം ഇന്ത്യൻ പൗരന്മാരെ യുക്രൈനിൽ നിന്നും ഒഴിപ്പിക്കേണ്ടി വന്നാൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും പൂർത്തീകരിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.